യഥാർത്ഥ ഈമാൻ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നമ്മൾ വാദപ്രതിവാദമൊന്നും വേണ്ട, നേരത്തെ വന്ന് ചോദിച്ചു പഠിച്ചാൽ മതി നമ്മളോടൊക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, കരിപ്പൂരിൽ മർകസുദ്ദഅവ വിഭാഗം സംഘടിപ്പിച്ച സമ്മേളനത്തിന് മറുപടിയായി സമസ്തയും അവിടെ ഒരു സമ്മേളനം സംഘടിപ്പിച്ചു. അതുമായി ബന്ധപ്പെട്ട വീഡിയോസും അതേപോലെ സംസാരങ്ങളുമൊക്കെ നമ്മളിൽ പല ആളുകളും കേട്ട് കാണും. അതങ്ങനെയാണ്, കേരളത്തിൽ മുജാഹിദുകളുടെ ഏത് വിഭാഗമാകട്ടെ എവിടെ സമ്മേളനം സംഘടിപ്പിച്ചാലും മുസ്ലിയാക്കന്മാർക്ക് അത് വലിയ വിറളി പിടിപ്പിക്കുന്ന കാര്യമാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ ഒരിക്കലും സത്യം മനസ്സിലാക്കുകയോ ശരിയായ മതം മനസ്സിലാക്കുകയോ ചെയ്യരുത് എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഈ മുസ്ലിയാക്കന്മാർ. അതല്ലെങ്കിൽ സമസ്തയുമായി ബന്ധപ്പെട്ട ഈ കരഞ്ഞുകൊണ്ട് ഇരിക്കുന്ന ഈ മുസ്ലിയാക്കന്മാരുടെ അവസ്ഥ അതാണ്. കാരണം അവർക്ക് എന്നും ജനങ്ങളെ ഈ ചൂഷണത്തിൽ തന്നെ തടഞ്ഞിടണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് അവർ. പതിവ് പോലെ തന്നെ ഈ സമ്മേളനം നടന്ന പറമ്പിൻ്റെ ഒരു മൂലയിലും ഏതാനും ചില മുസ്ലിയാക്കന്മാരൊക്കെ ഒരുമിച്ചുകൂടി അവർ ചില കരച്ചിലുകളൊക്കെ നടത്തി. വളരെ രസകരമായിരുന്നു ആ സമ്മേളനം. ആ സമ്മേളനത്തിൽ വെല്ലുവിളിക്കുന്നുണ്ട്, സംവാദത്തിനുള്ള വെല്ലുവിളി. ആ വെല്ലുവിളി കേട്ടപ്പോൾ സത്യത്തിൽ അതൊരു തമാശയായിട്ടാണ് തോന്നിയത്. ഏറ്റവും വലിയ കോമഡി എന്ന് വേണമെങ്കിൽ അതിനെ സംബന്ധിച്ച് പറയാം. അതുപോലെ തന്നെ സമസ്തയുടെ പ്രസിഡൻ്റായ ജെഫ്രി മുത്തുക്കോയ തങ്ങളുടെ സംസാരം കേട്ടു. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ ഇതൊന്ന് വിശകലനം ചെയ്യണം എന്ന് തോന്നി. സംവാദത്തിനുള്ള വെല്ലുവിളി അതെത്ര സത്യസന്ധമാണ്, അതിൻ്റെ കോലമെന്താണ്, അതേപോലെ സമസ്തയുടെ പ്രസിഡൻറ്റിൻ്റെ ജെഫ്രി മുത്തുക്കോയ തങ്ങളുടെ വാക്കുകൾ മുഖവിലക്കെടുത്താൽ എന്താണ് സംഭവിക്കാനിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ കുറച്ച് ദീർഘിച്ചു പോകാൻ സാധ്യതയുണ്ട്, നിങ്ങൾ ക്ഷമിക്കും എന്ന് വിചാരിക്കുന്നു. കാര്യങ്ങൾ നമുക്ക് വിശദമായി തന്നെ സംസാരിക്കാം. എല്ലാവരെയും ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. حتى يتبين لهم أنه الحق. സമ്മേളനത്തിൽ ജെഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ബഹു കോമഡിയായിരുന്നു. അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, സെൽഫികളോട് പറയാണ്, മുജാഹിദുകളോട് പറയാണ്, നിങ്ങൾ യഥാർത്ഥ ഈമാൻ മനസ്സിലാക്കണം. ആരാണ് ഈ പറയുന്നത്? കൈ കിട്ടിയ മുഴുവൻ ശവങ്ങളോടും മക്ബറകളോടും തേടുന്ന ആളുകൾ പറയാണ്, നിങ്ങൾ യഥാർത്ഥ ഈമാൻ മനസ്സിലാക്കണം. അതുകൊണ്ട് തൗഹീദും ശിർക്കുമൊക്കെ പഠിക്കണമെങ്കിൽ ഞങ്ങളുടെ അടുത്ത് നിങ്ങൾ വന്നാൽ മതി, ഞങ്ങൾ പഠിപ്പിച്ചു തരാം തൗഹീദും ശിർക്കും എന്നൊക്കെയാണ് ജെഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞത്. നിങ്ങൾക്ക് കേൾക്കാം. യഥാർത്ഥ ഈമാൻ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നമ്മൾ വാദപ്രതിവാദമൊന്നും വേണ്ട, നേരത്തെ വന്ന് ചോദിച്ചു പഠിച്ചാൽ മതി നമ്മളോടൊക്കെ. അത് നമ്മളെപ്പോഴും തയ്യാറാണ്. വാദപ്രതിവാദത്തിനൊന്നും ഇനി വാദപ്രതിവാദങ്ങൾക്ക് വേണമെന്നുണ്ടോ? എന്നാൽ ഞങ്ങളെയും തയ്യാറാണ്. ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് പറ്റുന്നതായ ഇഷ്ടംമാരി കുട്ടികളെ ഞങ്ങളൊപ്പുണ്ട്. ഞങ്ങളെ പറഞ്ഞ് തോൽപ്പിക്കാൻ പറ്റുന്നതായ നിൽക്കും. പക്ഷേ അത് അതിൻ്റെ ആവശ്യമില്ല. ഞങ്ങൾ ആ വിഷയം ചോദിച്ച് ഞങ്ങളോട് വന്ന് പഠിച്ചാൽ മതി. എന്താണ് തൗഹീദ്, എന്താണ് ശിർക്ക് എന്നൊക്കെ. അപ്പോൾ കേട്ടല്ലോ സഹോദരങ്ങൾ, തൗഹീദും ശിർക്കും ഈമാനൊക്കെ പഠിക്കാൻ സമസ്തക്കാരുടെ അടുക്കലേക്ക് ചെല്ലാനാണ് ഇയാൾ പറയുന്നത്, അതിനാണ് ക്ഷണിക്കുന്നത്. ഏതാണെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് തൗഹീദും ശിർക്കും ഈമാനൊക്കെ പഠിക്കാൻ വന്നാൽ അതിൻ്റെ കോലം എന്തായിരിക്കുമെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് തങ്ങളെ. നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിക്കുന്നത് സുന്നി വോയിസാണ്. അതായത് നിങ്ങളുടെ സംഘടനയുടെ ഔദ്യോഗികമായ മുഖപത്രമായ സുന്നി വോയിസ് 1981 ജനുവരി 30 വെള്ളിയാഴ്ചത്തെ സുന്നി വോയിസാണ് ആദ്യമായി ഞാൻ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിക്കുന്നത്. അതായത് നിങ്ങളുടെ സംഘടനയുടെ സമസ്തയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഷംസുൽ ഉലമ എന്ന് നിങ്ങൾ വിശേഷിപ്പിക്കുന്ന അബൂബക്കർ മുസ്ലിയാർ, അദ്ദേഹം ഔദ്യോഗികമായി സംഘടനയുടെ മുഖപത്രമായ സുന്നി വോയിസിൽ അദ്ദേഹം എഴുതുകയാണ്. അതിലെഴുതുന്ന മുഖലേഖനമാണ്. അതിലെന്താണ് സംഭവം? നിങ്ങളുടെ തന്നെ സംഘടനയുടെ അതല്ലെങ്കിൽ സമസ്തയുടെ ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്ന മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട്. ഈ മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട് നിങ്ങൾക്കും സ്വീകാര്യനാണല്ലോ. അങ്ങനെയുള്ള മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട് അദ്ദേഹത്തിൻ്റെ ഖുർആൻ പരിഭാഷയിലൂടെ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്ത അതല്ലെങ്കിൽ നിങ്ങളെ പഠിപ്പിച്ച തൗഹീദ് അതല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്ന അള്ളാഹു ആരാണ് എന്ന് അബൂബക്കർ മുസ്ലിയാർ തുറന്നെഴുതുന്നുണ്ട് നിങ്ങളുടെ സംഘടനയുടെ മുഖപത്രമായ സുന്നി വോയിസിൽ. ഞാനത് നിങ്ങൾക്ക് ആദ്യം ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. നിങ്ങൾ തൗഹീദ് പഠിക്കാനും ഈമാനും പഠിക്കാനും നിങ്ങളുടെ അടുത്തേക്കാണല്ലോ വിളിക്കുന്നത്. ഇതാ കൂറ്റനാടിൻ്റെ പരിഭാഷയിലെ ചില ഉദ്ധരണികൾ എടുത്തു കൊടുക്കുകയാണ്. അവൻ സത്യവിശ്വാസികളെ വേർതിരിച്ചറിയേണ്ടതിനുമായി സംഭവിച്ചതായിരുന്നു. KVയുടെ ഖുർആൻ പരിഭാഷ പേജ് 296. ഇങ്ങനെ കുറേ ഉദ്ധരണികൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ചുരുങ്ങിയത് ഞാൻ പറയണം. വീണ്ടും അദൃശ്യാവസ്ഥയിൽ തന്നെ ഭയപ്പെടുന്നത് ആരെന്നറിയാൻ വേണ്ടിയാണ് അള്ളാഹു ഇങ്ങനെ ചെയ്യുന്നത്. ഖുർആൻ പരിഭാഷ പേജ് 466. ഇങ്ങനെ ചില ഉദ്ധരണികൾ എടുത്തു കൊടുത്തിട്ട് അബൂബക്കർ മുസ്ലിയാരി പറയാണ്, നോക്കുക, പരിഭാഷക്കാരൻ്റെ മലയാള ഖുർആനിൽ നിന്നുള്ള ചിലതാണ് മേലുദ്ധരിച്ചത്. അതായത് കെബിയുടെ ഖുർആൻ പരിഭാഷയിലെ ചിലതാണ് മേലുദ്ധരിച്ചത്. പരിഭാഷയിൽ ചിത്രീകരിക്കപ്പെട്ട ദൈവം തനി ജാഹിലായ മരമണ്ടൂസനാണെന്ന് മനസ്സിലാക്കുക. കെബിയുടെ ഖുർആൻ പരിഭാഷയിൽ ചിത്രീകരിക്കപ്പെട്ട ദൈവം ആരാണ്? അത് തനി ജാഹിലായ മരമണ്ടൂസനാണ്. നിങ്ങൾ പരിചയപ്പെടുത്തുന്ന അള്ളാഹിനെ കുറിച്ചാണ് ഈ പറയുന്നത്. നിങ്ങളുടെ ജോയിന്റ് സെക്രട്ടറിയുടെ ദൈവത്തെ കുറിച്ചാണ് ഈ പറയുന്നത്. മനസ്സിലാക്കണം, നിങ്ങൾ മനസ്സിലായോ? ഇനി മാത്രമല്ല, അദ്ദേഹം പറയാണ്, അറിവുണ്ടാവാൻ അത് ചെയ്തു, അറിവുണ്ടാവാൻ ഇത് ചെയ്തു എന്നൊക്കെയാണ് ഇതിൽ പറയുന്നത്. മുൻകൂട്ടി വിവരമില്ലാത്ത ജാഹിലായ ഈ ദൈവം മുസ്ലിങ്ങളുടേതല്ല എന്നത് തീർച്ചയാണ്. വല്ല ദേവനോ മറ്റോ ആവാനേ തരമുള്ളൂ. വിശുദ്ധ ഖുർആനിൻ്റെ തർജ്ജമ വന്നെത്തിയിട്ടുള്ള കുഫിരിയത്ത് എത്ര ഭയങ്കരം! അപ്പോൾ ഇതിൽ പറയുന്ന ഈ ദൈവം എന്ന് പറയുന്നത് അത് മുസ്ലിങ്ങളുടെ ദൈവമല്ല, അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ അള്ളയല്ല, ജാഹിലായ ഒരു ദൈവമാണ്. അത് ഏതോ ദേവനാകാനേ സാധ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് കുഫിരിയത്താണ് എന്ന് ആരെഴുതുകയാണ്? അബൂബക്കർ മുസ്ലിയാർ എഴുതുകയാണ്. ആരെക്കുറിച്ചാണ് എഴുതുന്നത്? സമസ്തയുടെ ജോയിന്റ് സെക്രട്ടറി ആയിരുന്ന കെവി മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാടിനെ സംബന്ധിച്ച്. അപ്പോൾ ജനറൽ സെക്രട്ടറി, കെവി ആണെങ്കിൽ ജോയിന്റ് സെക്രട്ടറി, ഒന്നായിരുന്ന കാലഘട്ടത്തിലാണ്. അപ്പോൾ ആരാണ് ഇവിടെ അള്ളാഹുവിനെ വികലമാക്കിയത്? നിങ്ങളുടെ ജോയിന്റ് സെക്രട്ടറി അല്ലേ, നിങ്ങളത് പറയണം. രണ്ടുപേരും മരിച്ചുപോയി, ഇന്ന് വരെ ഇതിന് തീരുമാനവും ആയിട്ടുമില്ല. എന്നിട്ട് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ആ സമ്മേളനം നടന്ന പറമ്പിൽ വന്നിട്ട് ജനങ്ങളോട് പറയാണ്, നിങ്ങൾ ഈമാന് ശരിയാക്കണം, തൗഹീദും ശിർക്കും പഠിക്കാൻ ഞങ്ങളുടെ അടുക്കലേക്ക് വരണം. ഈ നിലക്ക് അള്ളാഹിനെ പരിചയപ്പെടുത്തുന്ന നിങ്ങളുടെ അടുത്തേക്കാണോ ഞങ്ങൾ തൗഹീദും ശിർക്കും പഠിക്കാൻ വേണ്ടി വരേണ്ടത്? നിങ്ങളതൊന്ന് പറഞ്ഞു തരണം. നിങ്ങൾ ഈ പരിചയപ്പെടുത്തുന്ന മരമണ്ടൂസനായ ദൈവം, അതല്ലെങ്കിൽ ഈ ദേവൻ, ജാഹിലായ ദേവൻ എന്നൊക്കെ നിങ്ങൾ പരിചയപ്പെടുത്തിയ ഇത് പഠിക്കാൻ നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്നാണോ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറയുന്നത്? തങ്ങളെ, ഇത് വല്ലാത്തൊരു കോമഡിയായല്ലോ, ഇനി നിങ്ങൾ വലിയ നേതാവായി, നിങ്ങളുടെ വലിയ ആളായി കൊണ്ട് നടക്കുന്ന അബൂബക്കർ മുസ്ലിയാരില്ലേ, അദ്ദേഹം പരിചയപ്പെടുത്തുന്ന അദ്ദേഹത്തിൻ്റെ ദൈവവും എന്താണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കണമല്ലോ. നിങ്ങൾ ഈ കാണുന്നത് ഷംസുൽ ഉലമക്ക് ഒരു തുറന്ന കത്ത് എന്ന പുസ്തകമാണ്. ഈ പുസ്തകം കെവി മുഹമ്മദ് കോയയുടെ പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ ഇതാ അബൂബക്കർ മുസ്ലിയാരുമായി ബന്ധപ്പെട്ട ഒരു സംഗതി അദ്ദേഹത്തിന് തുറന്ന കത്താണ്. ആ കത്തിൽ പറയാണ്, കേട്ടോളി. 1950കളിൽ നെടിയരിപ്പിനടുത്ത ചിറളയിൽ വെച്ച് പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരും താങ്കളുമായി ജലാലത്തിൻ്റെ ഇസ്മിനെക്കുറിച്ചുള്ള ഒരു സംവാദം നടന്നിരുന്നുവല്ലോ. ഇക്കയോടാണ് പറയുന്നത്. സംവാദത്തിനെത്തിയ താങ്കളോട് സ്ഥലത്തെ നല്ലൊരു പണ്ഡിതനും മുദരിസുമായിരുന്ന നെയ്യൻ മുഹമ്മദ് മുസ്ലിയാർ ഏതൊക്കെ ലക്ഷ്യങ്ങളാണ് നിങ്ങൾ പതിയുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്ന് ചോദിച്ചപ്പോൾ താങ്കൾ പറഞ്ഞ മറുപടി കേട്ട് സ്വാത്വികനായ ആ പണ്ഡിതൻ തന്നെ ഞെട്ടിത്തെറിച്ചിട്ടുണ്ട്. ഇക്കയുടെ മറുപടി കേട്ടിട്ട് നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട സ്വാത്വികനായ പണ്ഡിതൻ വരെ ഞെട്ടിത്തെറിച്ചു ഇക്കയുടെ തൗഹീദ് കേട്ടിട്ട്. എന്താ? ഇപ്പോൾ ഞാൻ പതിയെ എതിർക്കാനാണ് വന്നത്. പതി അള്ളാഹു ഒരുവനാണെന്ന് സ്ഥാപിച്ചാൽ ഞാൻ രണ്ടുണ്ടെന്ന് വാദിക്കും എന്നതായിരുന്നുവല്ലോ താങ്കൾ പറഞ്ഞ മറുപടി. ഇക്കെ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? പതി അള്ളാഹു ഒരുവനാണെന്ന് പറഞ്ഞാൽ ഞാൻ രണ്ടുണ്ടെന്ന് വാദിക്കും. ഇങ്ങനെ വാദിച്ച ആളുകളുടെ അടുക്കലേക്കാണ് ഞങ്ങൾ തൗഹീദ് പഠിക്കാൻ വേണ്ടി വരേണ്ടതല്ലേ? അള്ള ഒരുവനാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ട് വാദിക്കുന്നത്, രണ്ടുണ്ടെന്ന് ഞങ്ങൾ പറയും. ആ ഇക്കയാണ് നിങ്ങൾ നേതാവും വലിയുമായി കൊണ്ട് നടക്കുന്നത്. അങ്ങനെയുള്ള നിങ്ങളുടെ അടുക്കലേക്കാണ് ഞങ്ങൾ എന്ത് ചെയ്യേണ്ടത്? തൗഹീദ് പഠിക്കാൻ വേണ്ടി വരേണ്ടത്. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, നിങ്ങൾ പറയുന്നത് എത്രമാത്രം വലിയ കോമഡിയാണ്! മാത്രമല്ല, ഒരു കാര്യവും കൂടെ ഞാൻ സൂചിപ്പിക്കട്ടെ, ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയാണ്ട്. നിങ്ങളുടെ തൗഹീദിൻ്റെ കോലം, നിങ്ങൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അള്ളാഹിൻ്റെ കോലം, ഞങ്ങൾക്ക് ഒരുപാട് പറയാനുണ്ട്. ഇനി വേണോ? ധാരാളം ഉദ്ധരണികളുണ്ട്. ഒരു സാമ്പിളും കൂടെ ആവശ്യം വരികയാണെങ്കിൽ, നിങ്ങളെ കുഞ്ഞാടുകൾ ഇതിന് മറുപടി പറയാൻ വേണ്ടി വരികയാണെങ്കിൽ ബാക്കിയുള്ളത് ഞാൻ കൊണ്ടുവരും. ഒരൊറ്റ സാമ്പിളും കൂടെ ഞാൻ പറയാം. മുസ്ലിമീങ്ങൾ, മുഅ്മിനീങ്ങൾ 5 നേരങ്ങളിൽ നമസ്കരിക്കുന്ന സമയത്ത് 17 തവണ നിർബന്ധമായും എടുക്കുന്നൊരു പ്രതിജ്ഞ ഉണ്ട്. എന്താണ് ആ പ്രതിജ്ഞ? إياك نعبد وإياك نستعين അല്ലാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു ആ സഹായതേട്ടം പ്രാർത്ഥനയാണ് അതിൽ യാതൊരു സംശയവുമില്ല അല്ലാഹുവിനോട് മാത്രമാണ് മുസ്ലിമീങ്ങൾ പ്രാർത്ഥിക്കുന്നത് അതാണ് അഹ്ലുസുന്നത്തിന്റെ അഖീദ അല്ലാഹുവയോട് മാത്രമാണ് ആ നിലക്കുള്ള സഹായം തേടുന്നത് അതാണ് ഖുർആൻ പഠിപ്പിക്കുന്നത് അത് ഞങ്ങൾ പറയുന്ന ഒരു ആശയം അല്ല മറിച്ച് വലിയ ഖാലി അദ്ദേഹത്തിന്റെ ഖുർആൻ പരിഭാഷയിലൂടെ വളരെ വ്യക്തമായ നിലക്ക് തന്നെ ഇത് പറഞ്ഞ കാര്യമാണ് നിങ്ങളുടെ നേതാവ് തന്നെ പറഞ്ഞ കാര്യമാണ് ഞാൻ അതൊന്ന് വായിച്ചു കേൾപ്പിക്കുക ഇത് നമ്മുടെ ആശയമാണെന്ന് പറയണ്ട ഇതാ ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ അല്ലാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു ഇത് വലിയ ഖാലിയുടെ ഖുർആൻ പരിഭാഷയിൽ നിന്നാണ് വായിക്കുന്നത് എന്നിട്ട് അദ്ദേഹം അതിന് വിശദീകരണം കൊടുക്കുകയാണ് നമ്മെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും മറ്റും ചെയ്യുന്നത് ഏകനായ അല്ലാഹുവാണ് ഈ കാര്യങ്ങളിലൊന്നും മറ്റാർക്കും യാതൊരു പങ്കും ഇല്ല എന്നാൽ ഈ കാര്യത്തിൽ ഇപ്പം നിങ്ങൾ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ ലോകം നിയന്ത്രിക്കുന്നത് ആരാണ് എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് തീരുമാനമായിട്ടില്ല ഞാൻ അവിടേക്ക് വരുന്നുണ്ട് എന്നിട്ട് പറയണം അതിനാൽ അല്ലാഹുവിനെ മാത്രമേ നാം ആരാധിക്കാൻ പാടുള്ളൂ അവനോട് മാത്രമേ പ്രാർത്ഥിക്കാനും പാടുള്ളൂ അല്ലാഹു അക്ബർ അല്ലാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാനും പാടുള്ളൂ സഹായം തേടുക എന്നതുകൊണ്ട് പ്രാർത്ഥനയാണ് ഉദ്ദേശം പ്രാർത്ഥനയാകട്ടെ ഇബാദത്തിന്റെ ആരാധനയുടെ ഒരു ഭാഗമാണ് താനും വളരെ വ്യക്തമായ നിലക്ക് പറഞ്ഞു ഇതാണ് മുസ്ലിമീങ്ങളുടെ അഹ്ലുസുന്നത്തിന്റെ അഖീദ ഇതാണ് എന്നാൽ കൊട്ടപ്പുറം സംവാദത്തിൽ എന്താണ് സംഭവിച്ചത് ജഫ്രി മുത്തുക്കോയ തങ്ങൾ അല്ലേ അന്ന് നിങ്ങളൊന്നായിരുന്നില്ലേ ഇ കെ അബൂബക്കർ മുസ്ലിയാരുടെ ആശീർവാദത്തോടു കൂടെയാണല്ലോ കൊട്ടപ്പുറം സംവാദത്തിലേക്ക് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പോയത് എന്നിട്ട് അയാൾ അവിടെ ചെന്നിട്ട് ചെയ്തതെന്താണ് ആ സംവാദത്തിന് പോയിട്ട് ചെയ്തതെന്താണ് അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ആയത്തുകൾ ഓതുകയായിരുന്നല്ലോ ചെയ്തത് ഇല്ലേ അതല്ലേ ചെയ്തത് ഖുർആനിന്റെ ആശയത്തിനെതിരിൽ അഹ്ലുസുന്നത്തിന്റെ ആശയത്തിനെതിരിൽ ഖുർആനിൽ നിന്ന് അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തെളിവുദ്ധരിക്കാനാണ് ശ്രമിച്ചത് ഇതാ കണ്ടോ കൊട്ടപ്പുറം സംവാദം ഇത് OM തരുവണ എഴുതിയ പുസ്തകമാണ് ഈ പുസ്തകത്തിന്റെ 76ാമത്തെ പേജിൽ നമുക്കിങ്ങനെ വായിക്കാം അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാമെന്നതിന് തെളിവായി ധാരാളം ആയത്തുകൾ ഞാൻ ഓതി ആര് ഈ അബുവിനെ A.P. അബൂബക്കർ മുസ്ലിയാരി പറയണം ഇനി നോക്കുക ആ പുസ്തകത്തിൽ തന്നെ കാണാം അതിൻ്റെ 158ാമത്തെ പേജിൽ കാണാം അല്ലാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനയുടെ ഉദാഹരണം ഖുർആനിൽ കാണിക്കണമെന്നായിരുന്നു മൗലവിയുടെ മറ്റൊരു വാശി മരിച്ചുപോയവരെ വിളിച്ചു പ്രാർത്ഥിക്കാമെന്ന് ഖുർആൻ കൊണ്ട് തന്നെ AP സ്ഥാപിച്ചപ്പോൾ അവിടെയും മൗലവി മുഖം കുത്തി കണ്ടോ അല്ലാഹു അല്ലാത്തവരെ മരിച്ചുപോയവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ അല്ലാഹുവിൻ്റെ കിതാബിൽ തെളിവുണ്ട് അത് സ്ഥാപിക്കാനാണ് ശ്രമിച്ചത് എന്നാണ് ഇവിടെ നിങ്ങൾ വലിയ ഖാലി എന്താ എഴുതിയത് പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രമേ പാടുള്ളൂ ആരാണ് മുസ്ലിമീങ്ങളുടെ ഈമാനിനെ തെറ്റിച്ചത് ആരാണ് മുഅ്മിനീങ്ങളെ വഴികേടിലേക്ക് കൊണ്ടുപോയത് നിങ്ങൾ പറയൂ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നിങ്ങൾ പറയൂ അപ്പോൾ ഈ ഒരു നിലക്കുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന അംഗീകരിക്കുന്ന നിങ്ങളുടെ അടുത്തേക്കാണോ ഞങ്ങൾ തൗഹീദും ശിർക്കും പഠിക്കാൻ വേണ്ടി വരേണ്ടത് എന്താ നിങ്ങൾ പറയുന്നത് എന്താ മുസ്ലിയാരെ നിങ്ങൾ പറയുന്നത് ഇനിയുമാണ് നിങ്ങൾക്ക് എന്തൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ലോകം നിയന്ത്രിക്കുന്നത് ആരാണ് എന്ന വിഷയത്തിൽ നിങ്ങൾ രണ്ടു കൂട്ടരും തർക്കിക്കാണ് ഇപ്പോൾ കവലകളിൽ വരെ എത്തി തർക്കവും സംവാദവും ഒരു കൂട്ടർ വരെയാണ് CM അടവൂരാണ് ലോകം നിയന്ത്രിക്കുന്നത് ഈ ലോകത്തുള്ള സർവ്വചരാചരങ്ങളെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് വേറൊരു വിഭാഗം പറയാം അള്ളയാണ് നിയന്ത്രിക്കുന്നത് ഏത് പൊട്ടനും അറിയുന്ന കാര്യമല്ലേ ആ വിഷയത്തിൽ നിങ്ങൾ തമ്മിൽ തർക്കമാണ് എന്നിട്ട് നിങ്ങൾ വിളിക്കുക ഞങ്ങളെ തൗഹീദ് പഠിക്കാൻ വരൂ ഞങ്ങളുടെ അടുത്ത് വരൂ അതിന് സംവാദം ഒന്നും നടത്തണ്ട ഞങ്ങളുടെ അടുത്ത് വന്നോളി ഞങ്ങൾ പഠിപ്പിച്ചു തരാം നിങ്ങൾ ഈമാൻ മനസ്സിലാക്കണം എന്തു വലിയ കോമഡിയാണിത് എന്തു വലിയ കോമഡി അതാ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ സംസാരം കേട്ടപ്പോൾ കോമഡിയാണ് എന്നിട്ട് നിങ്ങൾ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി സമ്മേളനത്തിൻ്റെ ആ പറമ്പിൽ ചെന്നിട്ട് വെല്ലുവിളിക്കുക മർക്കസ് ദഅവക്കാരെയാണ് നിങ്ങൾ വെല്ലുവിളിക്കുന്നതെങ്കിലും അത് സർവ്വ മുജാഹിദുകളെയും ബാധിക്കുന്ന വിഷയമാണ് അതുകൊണ്ടാണ് സംസാരിക്കുന്നത് വെല്ലുവിളിക്കുകയാണ് വെല്ലുവിളി എന്ന് കേട്ടോക്കി ഈ സമ്മേളനത്തിന്റെ സമാപന സംഗമത്തിൽ വെച്ച് ഞങ്ങൾ ഈ സമ്മേളനത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് ഈ 10,000 സാക്ഷി നിർത്തിക്കൊണ്ട് പറയുന്നു നിങ്ങൾ തയ്യാറാണോ ശിർക്ക് എന്താണ് തൗഹീദ് എന്തെന്ന് ഒരു സംവാദം നടത്താൻ കരിപ്പൂരിൽ സമ്മേളനം നടത്തിയ മുജാഹിദുകൾ തയ്യാറാണോ ഞങ്ങൾ തയ്യാറാണ് ഞങ്ങൾ തയ്യാറാണ് ഞങ്ങൾ 1000 വട്ടം തയ്യാറാണ് ഔ എന്താ വെല്ലുവിളി 1000 വട്ടം തയ്യാറാണ് എന്നാണ് തള്ളുന്നേ അതിനെ സംബന്ധിച്ച് പറയാൻ പറ്റുള്ളൂ അല്ലേ തള്ളുന്നേ അതിനെ സംബന്ധിച്ച് പറയാൻ പറ്റുള്ളൂ ഈ നിലക്ക് വെല്ലുവിളിക്കലാണ് ഇവരുടെ ശൈലി എന്നാലോ ഈ വെല്ലുവിളി ആരെങ്കിലും ഏറ്റെടുത്താലോ ഇത് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് വിളിക്കുന്ന വെല്ലുവിളിയൊന്നല്ല ഇതാരെങ്കിലും ഏറ്റെടുത്താലോ ആ വഴിക്ക് വരൂല Ah, wali keberu berula. Apa jeneng kita kabel pikan? Jenggara kita idun deh yanne. Jeneng kita boleh perhatian mandi ulla beli beli ana. Ini beli beli nada kondo nada kole Musiliari. Karena dah. Ini beli beli kabel nikatnya. Idin Mumbai. Ninggal ada ambelak kada beli beli cillo. Le. Ah ambelak kada Abdul Hamid Faili beli beli cepo ah beli beli manjemai. Patikar jami ayuda Mumbai bercedanne. Mujahidgal adi etet kala betrayai. Inne bere. Abdul Hamid Faili, ah sambadathinu vandittundo. Adukondu ee velluvilikkunna kakkupadiyodu enikku parayanullathu aadyam aa velluvilikku oru theerumanam undakku. Velluvilichattu janangale kabalipikkaruthu. Ningalude ustadine konduvaru. ആദർശരംഗത്ത് ഹമീദ് ഫൈസി അമ്പലക്കൽ ധൈര്യമുണ്ടെങ്കിൽ ഞങ്ങൾ ഏറ്റെടുക്കുന്നു ഏത് വിഷയമായിക്കോട്ടെ തീവ്രവാദോ ഭീകരവാദോ ഐഎസ്ഒ ഖബർ തച്ച് ജാരം പൊളിക്കലോ അടക്കമുള്ള ഏതുമായിക്കോട്ടെ ഹമീദ് ഫൈസി തയ്യാറാണോ ഞങ്ങൾ റെഡിയാണ് ഞങ്ങൾ വരിക കേട്ടോളി മൂപ്പരെ വെല്ലുവിളി ആ വെല്ലുവിളി ഏറ്റെടുക്കുന്നു ഈ പട്ടിക്കാട് തന്നെ വന്ന് പരിപാടി വെച്ചത് അത് ഏറ്റെടുക്കാനാണ് ഞാൻ പറയുന്നു ഇത് കേരളീയ മുസ്ലിം സമൂഹത്തിൽ സുന്നി ജനകോടികൾ മുശ്രിക്ക് എന്ന് പറയാൻ അവർക്ക് ധാർമ്മികമായി കഴിയില്ലെന്ന് മാത്രമല്ല സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്കെതിരെ ശിർക്ക് ആരോപിച്ചുകൊണ്ട് ഒരു സംവാദം നടത്താൻ സ്വന്തം പാളയത്തെ ശിർക്ക് തൗഹീദ് തീരുമാനിക്കാൻ സാധിക്കാത്ത കേരളത്തെ മുജാഹിദ് പ്രസ്ഥാനത്തിന് സുന്നികളെ തൗഹീദ് പഠിപ്പിക്കാനും സംവാദം നടത്താനും ചരിത്രത്തിൽ വരാൻ സാധിക്കുന്ന പ്രശ്നമേ ഇല്ല ആധികാരികമായി പറയുകയാണ് കഴിയുമെങ്കിൽ പറയട്ടെ കഴിയും ഇതാ പറയുന്നു കഴിയുമെങ്കിൽ പറയട്ടെ എന്ന ഈ വെല്ലുവിളി തന്റെ മുന്നിൽ കൂടിയ ആയിരങ്ങളെ കൊണ്ട് തക്ബീർ ചൊല്ലിക്കാൻ മാത്രമായിരുന്നുവെന്ന ഞങ്ങൾ വിചാരിക്കുന്നത് അതല്ല ആത്മാർത്ഥമായിട്ടാണെങ്കിൽ ഞങ്ങൾ തയ്യാറാ ഹമീദ് ഫൈസി വരട്ടെ ഞാൻ ഉറപ്പിച്ചു പറയുന്നു അയാൾ വരൂല നിങ്ങൾ വലിച്ചോർന്നാലും വരൂല അപ്പൊ ധൈര്യമായി മുജാഹിദുകൾ അത് ഏറ്റെടുത്തിട്ടുണ്ട് സംവാദത്തിന് വെല്ലുവിളിച്ചാലൊന്നും പേടിച്ചോടുന്നവരല്ല യഥാർത്ഥ മുജാഹിദികൾ എന്ന് താങ്കൾ മനസ്സിലാക്കണം അതുകൊണ്ട് ആ നിലക്ക് വെല്ലുവിളിച്ച് പേടിപ്പിക്കാനൊന്നും നിൽക്കേണ്ടതില്ല അതുകൊണ്ട് ഉസ്താദിനോട് വേഗം പോയിട്ട് പറ നിങ്ങൾ മുമ്പ് വെല്ലുവിളിച്ചിട്ട് ഞങ്ങളാകെ ആശയക്കുഴപ്പത്തിലായിട്ടുണ്ട് ഞങ്ങളാകെ കുടുങ്ങിപ്പോയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്താണെങ്കിലും സംവാദത്തിലേക്ക് വരണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവന്ന് ആദ്യത്തെ വെല്ലുവിളിക്കൊരു തീരുമാനമാക്ക് എന്നിട്ട് നിങ്ങളുടെ വെല്ലുവിളിയെ സംബന്ധിച്ച് നമുക്ക് ആലോചിക്കാം അതാണ് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത് അതുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് തൗഹീദ് പഠിക്കാൻ വന്നാൽ അതിൻ്റെ കോലം എന്തായിരിക്കുമെന്ന് ഇത് കേൾക്കുന്ന സുഹൃത്തുക്കൾക്ക് സഹോദരങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അതുകൊണ്ട് ആ നിലക്കുള്ള കബളിപ്പിക്കലൊന്നും മുജാഹിദുകളുടെ മുമ്പിൽ നടക്കൂല എന്നാണ് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത് ഇനിയും നിങ്ങളുടെ തൗഹീദും നിങ്ങളുടെ ഈമാനും ഒക്കെ കുറേ പറയാണ്ട് നിങ്ങളുടെ പ്രസിദ്ധീകരണങ്ങളിൽ തന്നെ ധാരാളമുണ്ട് ഇൻഷാ അള്ളാഹ് ആവശ്യമായി വരികയാണെങ്കിൽ അടുത്ത സംസാരത്തിൽ നമുക്കതൊക്കെ കൊള്ളിക്കാം സത്യം സത്യമായി മനസ്സിലാക്കാൻ അള്ളാഹു എല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു